സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ട് നാളുകളായി. നക്ഷത്രങ്ങളെ കാണാനില്ല. വലിയ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്യമില്ലാതെ ഈ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ ഉണ്ടായിരുന്ന സകല മനുഷ്യരുടെയും ആശ നശിച്ചു. അവർ ഭക്ഷണം കഴിക്കുന്നില്ല. വളരെ നിരാശരായി കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ സംഭവിച്ചത് എന്താണെന്നറിയാവോ? യഹോവയായ ദൈവം പൗലോസിനോട് വന്ന് പറയുകയാണ്, പൗലോസേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പൗലോസ് ആ വാക്ക് വിശ്വസിച്ച് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ അവർക്കത് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ട ഒരു കപ്പൽ രക്ഷപ്പെടുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷെ പൗലോസ് പറയുന്നു, ഇല്ല, നമുക്കൊരു കേടും സംഭവിക്കില്ല. കപ്പൽ തകർന്നേക്കാം, പക്ഷേ ഒരു കേടും വരുത്താതെ സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാവിലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, എല്ലാ തകർച്ചയുടെയും മധ്യത്തിൽ കാലൂന്നി നിൽക്കുമ്പോഴും സർവശക്തനായ ദൈവത്തിന് നിന്നോടും നിന്റെ ഭവനത്തോടും പറയാനുള്ള സന്ദേശം, ഭാരപ്പെടണ്ട. ദൈവമാണ് ദൂത് പറഞ്ഞതെങ്കിൽ, ദൈവമാണ് നിന്നോട് ആലോചന പറഞ്ഞതെങ്കിൽ, ആ ദൈവമായ കർത്താവ് ഇന്ന് രാവിലെ വീണ്ടും നിന്നോട് പറയുന്നു, ഇല്ല, പ്രയാസപ്പെടണ്ട, നീ തകരില്ല, നിനക്കൊന്നും സംഭവിക്കില്ല. ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ എന്നോട് ചേർന്ന് ഈ വചനമൊന്ന് പറയാൻ കഴിയുമോ? എന്നെ ഉയർത്തുന്ന ഒരു ദൈവം, എന്നെ മാനിക്കുന്ന ഒരു ദൈവം, എന്നെ വഴി നടത്തുന്ന ഒരു ദൈവം, തകർച്ചകളുടെ മധ്യത്തിലും എന്നെ ഉയർച്ചകളിലേക്ക് നടത്താൻ കഴിയുന്ന ഒരു ദൈവം, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നിന്ന് രാവിലെ ഒന്ന് പറയാൻ കഴിയുമോ? പ്രതീക്ഷകൾ അസ്തമിച്ച ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാവിലെ കർത്താവ് നമ്മളോട് പറയുന്ന സന്ദേശം വിശ്വസിക്കുക. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. എന്തിനീ പാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം കരുതുന്ന അവിടുത്തെ മഹാകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ രക്തബന്ധങ്ങളൊക്കെ മാറിപ്പോകും. എന്നാൽ മാറാത്തവനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഭാരങ്ങളിലും ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഞങ്ങളുടെ നീറുന്ന വിഷയങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള നാഥനെ, ഞങ്ങളങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് കൊതിക്കുകയാണ്. ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വത്തിനായിട്ട് അവിടുന്ന് ചെയ്യണം. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. ആമേൻ.